സ്നോ കുറവാണ്, തണുപ്പ് കുറവാണ്, രാത്രി നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഡ്രസ്സുണ്ട്, സേഫ്റ്റിക്ക് ഇട്ടതാണ്. രാത്രി ഒരു രക്ഷയിലെ തണുപ്പാണ്, നമുക്ക് ഉറങ്ങാൻ കഴിയില്ല, അമ്മാരി തണുപ്പാണ്. പക്ഷേ ഇപ്പം കുഴപ്പമില്ലെങ്കിൽ ഇതൊക്കെ ഇട്ടിട്ടാണോന്ന് അറിയില്ല, ഫൈൻ. അപ്പോൾ നല്ല വ്യൂ. നമ്മളിപ്പോൾ ഇവിടുന്ന് സോളങ് വാലിക്ക് പോവാണ്. ഇപ്പം നമ്മളുള്ളത് മണാലിയിലാണ്, ഇവിടുന്ന് ബുള്ളറ്റിലാണ് പോകുന്നത്. ആൻഡ് ബുള്ളറ്റിൽ പോകണം എൻ്റെ കൂടെ ആണെന്നൊക്കെ ഇങ്ങനെ വ്ളോഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതവിടെ എല്ലാ ടീംസും ഉണ്ട്. ഡോക്ടർ അർഷാദ് ഒക്കെ അവിടെ ഉണ്ട്. ഡോക്ടർ അർഷാദ് എന്താ പറയാനുള്ളത്? ട്രൈബൽ വാലി ആയിരുന്നു നമുക്ക് സ്റ്റേക്കേഷൻ അറേഞ്ച് ചെയ്യുന്നത്, പാക്കേജ് ട്രിപ്പ് വാലി ആണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും കേട്ടോ, ഈസി ആയിട്ട്. ഒന്നും അറിയണ്ട, പാക്കേജ് എടുത്ത് പോയാൽ സുഖം സുന്ദരം. നിങ്ങൾക്ക് ഇവിടെ നെയ്ച്ചോറും, ഞാൻ ഇന്നലെ നെയ്ച്ചോറ് ബിരിയാണി കേട്ടോ കഴിച്ചത്, മണലി വന്നിട്ട് കിട്ടാൻ പറഞ്ഞ സ്വർഗ്ഗമായിരുന്നു. അപ്പൊ ഇതാ ഇവിടെ കുറച്ച് പേര് റീൽസ് ചെയ്യണ തിരക്കിലാണ് ടീംസ്. ഓക്കെ, ഇനി അടുത്ത ആൾക്കാരെ കാണിച്ചോ. ഇവിടെ കുറച്ച് പട്ടാമ്പി പട്ടാമ്പി ചെക്കന്മാരെ കാണിച്ചാ അല്ലേ. കുറച്ച് പട്ടാമ്പി ചെക്കന്മാരുണ്ട് ഇവിടെ. നമ്മുടെ ഹാഫിസിന്റെ ചെക്കന്മാരാണ്, ഹാഫിസ് കോഡാണ് അല്ലേ. ഹൈ പറയൂ, വ്ളോഗ് ഹൈ പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു മണാലി സ്റ്റേക്കേഷൻ എല്ലാം? നമ്മുടെ അനിരുദ് ബ്രോ, ഹലോ പറയൂ ബ്രോ. നമ്മുടെ ഗസ്റ്റ് സ്ക്വാഡ് ആണിത് അല്ലേ. എല്ലാ ഗസ്റ്റും കമോൺ, എല്ലാ ഗസ്റ്റും കമോൺ, ഗസ്റ്റുകൾ കമോൺ കമോൺ. ചുമ്മാ ബ്ലോഗിൽ കാണിച്ചു. നമ്മളിവിടെ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്, പക്ഷെ നമ്മളിവിടെ ഗസ്റ്റിനെ പോലുന്നല്ല അല്ലേ. നമ്മുടെ യൂസുക്കാൻ നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ എന്റെ നാട്ടുകാരൻ, എന്റെ നാട്ടുകാരൻ, എന്റെ നാട്ടുകാരൻ പിന്നെ തന്നെ യൂസും കാര്യങ്ങളുണ്ടോ. പിള്ളേരുടെ പണികൾ നടക്കട്ടെ, നമ്മൾ നമ്മുടെ പണികൾ നടക്കട്ടെ അല്ലേ. ഇതവിടെ മിസ്റ്റർ മിലൂപ്പ് ഉണ്ട്, പറഞ്ഞു നോക്കണുണ്ടോ മിസ്റ്റർ മിലൂപ്പ്? ഹായ്. അതന്നെ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ മണാലിയിലെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കാഴ്ചകൾ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരും. നെജു എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയാനില്ല, ഞങ്ങൾ അടിപൊളിയാക്കി. ഓരോ വീഡിയോസും ഇതൊക്കെ ഉണ്ട് എല്ലാവരും. അപ്പൊ ഇതാ നമ്മൾ സോളങ് വാലിയിലേക്ക് പോവാണ്. ഇപ്പൊ ഇവിടെ ഫുള്ള് വെയിലാണ്, അവിടെ എത്തുമ്പോ മഞ്ഞ് വരും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഇതാ അമ്മ ഉണ്ട്, ശ്രുതി ഇല്ല അല്ലേ. ശ്രുതി ബുള്ളറ്റ് റൈഡിലാണ് വരുന്നത്, ജീപ്പിലാണ് വരുന്നത്. ഐഷ ഉണ്ട്, സീനുത്ത ഉണ്ട്, ഫ്രണ്ടിൽ രണ്ടുപേരുണ്ട്. അപ്പൊ പോണ കാഴ്ചകള് കാണിച്ചാൽ മഞ്ഞ കാണുമ്പോ ഞങ്ങൾ എടുക്കുന്നതാണ്. Thank you.
കാസർഗോഡ് മുതൽ അവസാനം വരെയുള്ള എല്ലാവരും എക്സ്പീരിയൻസ് എന്താ അടിപൊളിയാണ് ഇവിടെ മൊത്തം ഭയങ്കര തണുപ്പാണ് നമ്മൾ കസോള് പോയി കടാലി പോയി പോയി ഗ്രഹണം പോയി കടാലി പോയി അടിപൊളി കസോള് ട്രക്കിംഗ് ഉണ്ട് നമ്മൾ അയ്യോ ഈ ഒരു ഹൈറ്റിലെ ട്രക്കിംഗ് ചെയ്തായിരുന്നു അഞ്ചു മണിക്കൂർ ഫൈവ് ഹവേഴ്സ് ട്രക്കിംഗ് താങ്ക് യു ഓക്കെ എല്ലാവർക്കും അപ്പൊ ദാ ഞങ്ങള് പ്രൊഫൈലി പാരാഗ്ലൈഡിംഗിന് പോവാണ്. അപ്പൊ ഗായ്സ് നമ്മൾ ഇതാ സൊലാങ് വാലിയില് 12,500 അടി പൊക്കത്തില് ഇതേ മക്കളെ ഏതാ ജാതി വ്യൂവും സ്നോ എന്ന് നോക്ക്. നിങ്ങൾക്ക് പറക്കണമെന്ന് ആഗ്രഹം പാരാഗ്ലൈഡിങ്ങില്. അപ്പൊ അതിനായിട്ട് വന്നതാണ്. ഇത്ര അടി വേറെ ആരുമില്ല, ഞങ്ങളെ കൂട്ടത്തിൽ ഒന്നും ആരുമില്ല, ഞാനിവളും മാത്രമേ ഇങ്ങോട്ട് കയറിയുള്ളൂ. ഇവളെന്ന് പറപ്പിച്ച് ചീരിച്ച് കൊല്ലിച്ചിട്ട് തന്നെ കാര്യം. ഇതാ ഇപ്പൊ തന്നെ ആളുടെ വൈദ്യുതി ജീവൻ പോയി, നടന്ന് നടന്ന് വൈദ്യുതി ജീവൻ പോയി, മഞ്ഞിലൂടെ നടന്നിട്ട്. ഇനി എവിടെ പോകുന്നവരെല്ലാം തെറി വിളിക്കുന്നുണ്ട്. പേടിക്കോന്നറിയാം, നീ മിക്കവാറും ചീരി പൊളിക്കുമല്ലോ. എനിക്ക് ലൈസൻസ് ഇല്ല, അല്ലെ ഞാൻ ഡ്രൈവ് ചെയ്ത തന്നെ ആ വണ്ടി. വരാൻ പറ്റാത്തോണ്ടല്ലേ മച്ചാ, അയാൾ കൊണ്ടോവില്ല. കരയല്ലേ എനിക്ക്. എന്നാ ഞാൻ ഓടിക്കാം ഈ വണ്ടി. ഇത് ഇപ്പൊ തന്നെ കരച്ചിലാണ്, ഇനി നമുക്ക് പറന്നു കഴിഞ്ഞാ എന്താ പറ്റാന്ന് കാണാം. അപ്പൊ നീഹ കരച്ചിലൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് പാരാഗ്ലൈഡിംഗ് ഉള്ള തയ്യാറെടുപ്പാണ്. ഞാൻ കുറച്ച് ആത്മവിശ്വാസം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ കുട്ടാ, ഇനി പേടിയാവുന്നുണ്ടോ? ഇനി പേടിയായി പറഞ്ഞ ഈ വണ്ടി ഞാൻ ഓടിക്കാം. അയാൾ നോക്കൂ, ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഫോട്ടോ സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞു, ഡബ് ഉണ്ട് കൂടെ. അപ്പൊ കൊറേ വശം വീണു, പക്ഷെ അപ്പൊ ഏറ്റവും ടോപ്പിലെത്തിയില്ലേ. അപ്പൊ എന്താ പറയാനുള്ളത്? എന്താ നല്ലത്, എക്സ്പീരിയൻസ് ആണ്, സ്നോ കൂടി ഉള്ളത്. അതെ, എല്ലാ മക്കളും പാരന്റ്സിനെ കൊണ്ട് ഹിമാലയത്തിലേക്ക് വരാം ഞാൻ കൊണ്ടുന്ന പോലെ അല്ലേ. ഞങ്ങള് മമ്മനെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ വിളിച്ചത് അതിന് മമ്മനെ, പക്ഷെ മമ്മ അപ്പൊ സമ്മതിച്ചില്ല. അവൾക്ക് സുഖമില്ലാത്തോണ്ടല്ല, നമുക്ക് നല്ല ബുദ്ധിണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു നീ ഇതൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞു മമ്മനെ ഡീമോട്ടിവേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് മമ്മ ഇല്ലാത്തത്. പിന്നെന്താ, ഞാനിനെ കൂട്ടി വരും പറഞ്ഞു. ഞാൻ എന്നെ പോലെ സ്മാർട്ടില്ല,
അവൻ എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതാണ് പിന്നെ അവൻ എക്സാമും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെന്താ ശരിക്കും അപ്പ വരും പ്ലാൻ ചെയ്ത് വന്നല്ലോ കേട്ടോ. അപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അപ്പൊ ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പ വാ പറഞ്ഞു. അപ്പൊക്കെ താല്പര്യം ഞാൻ നിർബന്ധിച്ച് വിളിച്ച് കൂട്ടിയതാണ്. എന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്റെ പാരന്റ്സിനെ ഞാൻ ഹിമാലയത്തിൽ കൊണ്ടുപോകണം. എന്റെ ഡ്രീം ആയിരുന്നു, അത് നടന്നു. എന്നോട് പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വരാൻ പറഞ്ഞാണ്. ആ കുട്ടികള് കാരണം അവൾക്ക് വരാൻ പറ്റുന്നില്ല. തൽക്കാലം നിങ്ങളെങ്കിലും ഒന്ന് പോയിട്ട് സെൽവത്ത വീട്ടിൽ ചെന്നാൽ മിക്കവാറും എന്തൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അർഷകനോട്. പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചോണ്ടിട്ട് ബാക്കി അർഷക വേറെ ഞാൻ പറഞ്ഞു സെൽവത്ത ഞാനായിട്ട് കുറച്ച് കാര്യങ്ങൾ അവൾക്ക് വാങ്ങി കൊടുക്കും, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഹാഫി ഉണ്ട്. ഹാഫി നമ്മുടെ എന്താണ് ഭയങ്കര ഹാപ്പിനെസ്. ഈ ഹാപ്പി അല്ലേ, ഹാപ്പിനെസ് ഹടിമ്പ ടെമ്പിൾ ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഹാപ്പി. നമ്മൾ എന്നിട്ട് ഇനി ഇന്ന് കസോളിൽ പോവാണ്. കസോളിൽ ഒരു നൈറ്റ് ഉണ്ടാവും, ഒരു ഡേ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ഡൽഹി പോയിട്ട് കാട്ടിൽ പോവാണ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇപ്പൊ തണുപ്പില്ല, രാത്രി അടിപൊളിയാണ്. പക്ഷെ ഞങ്ങൾ വന്ന ഈ ടൈമിൽ സ്നോഫോളും കാര്യങ്ങളും ഇല്ല, കുറച്ച് കുറവാണ്. ശരിക്കും സ്നോഫോൾ ഉള്ള ടൈമിൽ വരണം. പിന്നെ എന്റെ സ്വപ്നത്തിലുള്ള മണാലി ഇതല്ല കേട്ടോ. ഞാൻ കുറച്ച് മഞ്ഞും മഞ്ഞു മഴയും കുറെ പ്രതീക്ഷിക്കുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങൾ പോട്ടോ, ക്ലിപ്സ് ാണ് ബാക്കിൽ നോക്കൂ. വലിയ വലിയ ആനപ്പെട്ടികളായിട്ടാണ് ഓരോ ഒന്നും മണാലിയൊക്കെ ഇഷ്ടായി. പക്ഷെ എനിക്ക് വേറെ സർവീസ് ഭയങ്കര മോശമായിട്ടാണ് പേഴ്സണലി. മണാലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ പാക്കേജ് എടുത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി വരുമ്പോ ഞാൻ എന്തായാലും ഒറ്റയ്ക്കേ വരുള്ളൂ. നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. എനിക്ക് കുറെ ആളുകളെ പരിചയപ്പെടാറുണ്ട്. സബ്സ്ക്രൈബേഴ്സിനോട് പറയാം നീഹ അടിപൊളിയാണ്. വീഡിയോസ് എല്ലാം സബ്സ്ക്രൈബ് അല്ല വീഡിയോസ് എല്ലാം കാണുക, അത് തന്നെ ലൈക്ക് ചെയ്യുക. അവളെ
അവളെ സെറ്റ് ആക്കി എടുക്കാം അതെ തന്നെ പിന്നെ കൊച്ചിയിലെ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കൊച്ചിയിലുള്ള നമ്മുടെ എല്ലാ ഒത്തുമണികളും അതെ പെരുമാറുള്ളവരും എല്ലാവരും നിഹാനെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാനൽ റീച്ച് ആക്കി കൊടുക്കാം നമ്മുടെ പിള്ളേ പിള്ളേയാണ് അതെ അപ്പൊ ബൈ ബൈ സാധനം കയ്യിലുണ്ടോ ആൾക്കാര് പഠിച്ചു പിടിക്കാനും കേരള പീപ്പിൾക്ക് നമ്മളിപ്പോ കസോൾക്ക് പോവാൻ വേണ്ടിട്ട് പോസ്റ്റ് അടിച്ചിരിക്കാണ് അല്ലെ കട്ട പോസ്റ്റ് ആയിട്ടിരിക്കാണ് ഇത്ര നേരം ഇവിടെ ഒരു വണ്ടി പോലും ഇല്ല ബസ്സും ഇല്ല ഓട്ടോറിക്ഷ ഒന്നും ഇല്ലാത്തൊരു നാടാണിത് അപ്പൊ ഞാൻ എന്താ കാസർഗോഡ് പുള്ളാസായിട്ട് വിഷയം പറഞ്ഞിരിക്കാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കൊറേ കാസർഗോഡിന്റെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സ് ഉണ്ട് കുറെ ഗേൾസ് ഒക്കെ ഉണ്ട് നിൽക്കാതെ അപ്പൊ ഞാൻ കുറച്ച് ബോയ്സിനെ കൊണ്ട് വർത്തമാനം പറഞ്ഞിരിക്കാൻ ഇവന്റെ ഒരു റീല് കാണട്ടോ സ്നോയിലെ ഡ്രസ്സൊക്കെ ഊരി ഷർട്ടൊക്കെ ഊരിട്ട് ഇങ്ങനെ കളിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്ന റീലൊക്കെ ഉണ്ട് കൂടെ ഒരു കുമ്പ് അങ്ങനെ കുലിക്കണ റീല് കാണാല്ലേ നമ്മുടെ വേറൊരു കാസർഗോഡ് പുള്ളണ്ട് കാസർഗോഡ് പുള്ള എന്താ പറയാനുള്ളത് എന്താ കാസർഗോഡ് പുള്ള എന്തെങ്കിലും ഹലോ ഇപ്പൊ നമ്മളിപ്പോ കസോൾ മാർക്കറ്റിലാണ് ഉള്ളത് ആൻഡ് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ ക്യാബ് 150 രൂപയാണ് ഡൽഹിയിൽ എത്ര രൂപയാണ് 50 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ 150 രൂപ ഇവിടെ ഭയങ്കര വില കൂടുതലാണ് പിന്നെ ഞാനൊരു സാധനം മറ്റേ ഫ്ലാഗ് ഇല്ല അത് വാങ്ങിയിട്ടുണ്ട് അവിടെ ടീനോ ഫ്ലാഗ് ഉണ്ട് അത് വാങ്ങിയിട്ടുണ്ട് വേറെ ഒന്നും ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട് ഭയങ്കര കത്തിയാണ് മാർക്കറ്റ് ഉണ്ട് നല്ല ഭംഗി ഉണ്ട് മിനി പലസ്തീൻ ആണ് ഭംഗി മാത്രമേ ഉള്ളൂ സാധനങ്ങൾക്ക് കൊടുക്കത്തെ വിലയാണ് ഷെഫിക്ക് ഇങ്ങോട്ട് വരൂ ഷെഫിക്കിന് എന്താ പറയാനുള്ളത് ഹെമ്പിന്റെ ചെടി വെച്ചുണ്ടാക്കിയ ബാഗുകളും ഡ്രസ്സുകളും ഹെമ്പ് എന്ന് പറഞ്ഞാൽ കനാബിസിന്റെ പ്യുവർ കനാബിസിന്റെ വിഭാഗത്തിൽ പെട്ടതാണ് ഇത് ഇവിടെ ഹിമാചലിൽ മാത്രമേ ഈ സാധനം കാണൂ ഈ ഹെമ്പ് എന്ന് പറഞ്ഞ സാധനം ഹെമ്പിന്റെ കുറെ സാധനങ്ങൾ കിട്ടും ഇവിടെ ഹലോ ബ്ലോഗ് എടുക്കുന്നുണ്ടോ ബ്ലോഗ് എടുക്കുന്നുണ്ടോ ബ്ലോഗ് എടുക്കുന്നുണ്ടോ ഇതാണ് പാർവതി വാലി ഇതാണ് പാർവതി വാലി ഗൈസ് നമ്മളിനി ഇവിടുന്ന് മണിക്കരനിലേക്ക് പോവാണ് നമ്മള് ഈ നാട്ടിൽ വന്നിട്ട് ഇഷ്ടപ്പെടാത്ത വെച്ചാൽ ഇവിടെ കുറെ പട്ടികളുണ്ട് നമ്മുടെ നാട്ടിലെ പട്ടികളെ പോലെ അല്ല നമ്മുടെ നാട്ടിലെ പട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വരില്ല പിന്നെ നമ്മുടെ കൂടെ വരും നമ്മളുണ്ടല്ലോ മൈൻഡ് ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലെ പട്ടികൾ ഓരോ പടി ഇവിടെ ഇതെന്റെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ അതേപോലെ ഭയങ്കര അങ്ങനെയാണോ ഗൈസ് ആണ് ഗൈസ് അല്ല ഗൈസ്
ആഗ്രഹം വിചാരിച്ചിട്ട് ഇവിടെ ഈ കൂട്ട് കയറ്റിയാൽ ആ ആഗ്രഹം നടക്കുന്നതാണ് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. നമ്മുടെ കയ്യിൽ കൂട്ടും ചാവില്ലാത്തതുകൊണ്ട് ഞാൻ കെട്ടുന്നില്ല. എൻ്റെ ആഗ്രഹം എൻ്റെ മനസ്സിൽ തന്നെ നിൽക്കട്ടെ. ഇപ്പോൾ അമ്പലത്തിൽ പോവാണ്. ഹിമാചൽ പ്രദേശിലെ കിട്ടുന്ന ഡ്രസ്സില്ലേ, ആ ഡ്രസ്സിൻ്റെയായിട്ടുള്ള യാത്രയാണ്. ഇവിടെ മണാലിയിൽ ഹിമാചൽ പ്രദേശിൽ വന്നിട്ട് ആ ഡ്രസ്സിനായിട്ട് പോയ മോശമല്ലേ. ഇന്നൊക്കെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങളോട് ഈ വ്ളോഗ് അവസാനിക്കും. നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് മണാലിയിൽ. ലഫി കഴിഞ്ഞു. അപ്പൊ ഈ ഡ്രസ്സിലൂടെ തന്നെ പിന്നെ പോകുന്നില്ല. രാത്രി ഞങ്ങൾ ഡൽഹി പോകും. ഡൽഹിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യും. എന്നിട്ട് ട്രെയിനിലാണ് പോകുന്നത് നാളെ നാട്ടിലേക്ക്, രണ്ടു ദിവസം ട്രെയിനിൽ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ മണാലി വ്ളോഗ്. ഇപ്പൊ കസോള് മണിക്കരണിലാണ്. അപ്പൊ വ്ളോഗ് ഇഷ്ടമാവാണെങ്കിൽ അല്ല, അതിന് മുന്നേ നിങ്ങൾക്ക് നമ്മുടെ മണാലി ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പനെ കൊണ്ടത് വേണ്ടത് സീമായിരുന്നു. അപ്പനെ ഹിമാലയത്തിൽ കൊണ്ടുവന്നിട്ട്, ഹിമാലയനല്ലേ, ഹിമാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവന്നതിന്റെ ആ ഡ്രീമായിരുന്നു. അത് നടത്തി എന്റെ ഫ്രണ്ട്സ്, എന്റെ എല്ലാ ഫ്രണ്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എനിക്ക്. അതെ, ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് ആണ്. എന്റെ എന്റെ നെയ്ജു ഫുഡ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ നല്ല ഫ്രണ്ടാണ്. അപ്പൊ അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയി. ഹാഫീസ് എല്ലാവരും ഇങ്ങനെ കൂട്ടിക്കലർത്തി ഒറ്റ ഫ്രെയിമിലേ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെന്താ, അപ്പൊ നമുക്ക് വ്ളോഗ് അവസാനിപ്പിക്കാം. എന്റെ മമ്മന്റെ അനിയനാണ്, കൊച്ചിയിലുള്ള എന്റെ മമ്മന്റെ അനിയനാണ് അല്ലേ. എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട ഒരു ബ്രദറാണ്. എന്റെ മമ്മന്റെ ഫാമിലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളുണ്ടോ? നമുക്ക് എല്ലാവരും അശാന്ത് വരും വ്ളോഗ് അവസാനിപ്പിക്കണം. അപ്പൊ മണാലി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പൊ എല്ലാവർക്കും മണാലി ഇഷ്ടമായോ? വേറൊരു ഹിമാചൽ വാലി ഗേൾ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ ഡ്രസ് ഊരി വെക്കണം. ഈ ഡ്രസ് 10 മിനിറ്റ് ഇടാൻ 100 രൂപയാണ്. വേറെ പൈസ കൂടി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാം ചെയ്യാം. Boom, 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 boom.